ഹായ് ഗൈസ് അനൗണ്ട് വെൽക്കം ടു അലമാരാ. നമുക്കറിയാം 2023 ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമാണ് ആളുകളുടെ സൈഡിൽ നിന്ന്. എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇഗ്നോയുടെ വെബ്സൈറ്റും ഓൾറെഡി അപ്പാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഫോം ഫില്ലിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ അസിസ്റ്റൻസ് നമ്മുടെ എക്സ്പേർട്ട് ടീമും എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിനും കോൺടാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം ഇതാണ് മെയിൻ വെബ്സൈറ്റ് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ. ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ കാര്യം ഓൺലൈൻ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഒത്തിരി അധികം കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ ചോദിക്കുന്നത് എന്നാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആദ്യത്തെ കാര്യം പറയാനുള്ളത് അവർക്ക് എക്സാമിനേഷൻ ഇപ്പോഴല്ല, ഡിസംബറിൽ എക്സാം നടക്കേണ്ട ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ട് ഓവർസീസ് ഉള്ള സ്റ്റുഡൻസിന് ഇൻ്റർനാഷണൽ ഡിവിഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർനാഷണൽ ഡിവിഷനിലെ ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഇൻ്റർനാഷണൽ ഡിവിഷൻ അറ്റ് IGNOU.ac.in ൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഡയറക്ടർ ഐ ഡി അറ്റ് IGNOU.ac.in ലും നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാനുള്ള സപ്പോർട്ടുകൾ ചെയ്യും. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച്. അതായത് ഒരേ സമയം നമ്മൾ രണ്ട് വർഷത്തെ, അതായത് ഫസ്റ്റ് ഇയറിലെയോ സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിലെയോ സെക്കൻഡ് സെമസ്റ്ററിലെയോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെയോ തേർഡ് ഇയറിലെയോ എങ്ങനെ വ്യത്യസ്ത ഇയറുകളിൽ എക്സാം എഴുതുമ്പോൾ ഡേറ്റ് ക്ലാഷ് വരുന്നതായിരിക്കും. ആ ഡേറ്റ് ക്ലാഷ് വരുമ്പോൾ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻ നോ സർക്കംസ്റ്റാൻസസ് സ്റ്റുഡൻറ്റ് വിൽ നോട്ട് ബി അലൗഡ് ടു റൈറ്റ് എക്സാംസ് ഫോർ 2x കോഴ്സസ് ഇൻ എ സെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഡേറ്റിലും ഒരേ ടൈമിലും എക്സാം നടക്കുകയാണെങ്കിൽ അത് ഹോൾ ടിക്കറ്റ് റിഫ്ലക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളെ എക്സാം എഴുതാൻ അനുവദിക്കില്ല. ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. അതായത് വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യം പറഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ രാവിലെ 10 മുതൽ 1 വരെ ആയിരിക്കും ഒരു എക്സാം ഉള്ളത്. അതേ സമയത്ത് നിങ്ങൾക്ക് വേറൊരു എക്സാം ഉണ്ടാവും. ചില സ്റ്റുഡൻസ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ അര മണിക്കൂർ കൊണ്ട് ഫസ്റ്റ് എക്സാംസ് എഴുതി എങ്ങനെയെങ്കിലും പാസിംഗ് മാർക്കിനുള്ളതൊക്കെ എഴുതി വെച്ചിട്ട് ആ റൂമിൽ നിന്ന് വിട്ട് അടുത്ത എക്സാം ഹാളിൽ പോയി അവിടെ റിപ്പോർട്ട് ചെയ്ത് 10 മിനിറ്റ് ലേറ്റായി അല്ലെങ്കിൽ അരമണിക്കൂർ ലേറ്റായിട്ടാണ് വന്ന്, ബസ് കിട്ടിയില്ല, ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാം എഴുതുന്ന ഒരു പ്രവണത പണ്ടേ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എൻ്റർടൈൻ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഡേറ്റ് ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരേ സമയത്താണെങ്കിൽ പറ്റില്ല, ഒരേ ദിവസം വ്യത്യസ്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇപ്പം രാവിലെ ഒരു എക്സാമും ഉച്ച കഴിഞ്ഞൊരു എക്സാമും, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതാൻ സാധിക്കും. ഒരേ ടൈമിൽ 2 എക്സാം വന്നാൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണ്. ആൻസർ സ്ക്രിപ്റ്റ് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നൊരു കോമൺ ആയിട്ടുള്ള സംശയം പല ആളുകളും ചോദിക്കാറുണ്ട്. കോമൺ ആയിട്ട് പറയാനുള്ളൊരു കാര്യം, മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കില്ല. റീജിയണൽ ലാംഗ്വേജിലേക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ആസ് ഓഫ് നൗ ഇല്ല. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ഓപ്റ്റ് ചെയ്തു എങ്കിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഓപ്റ്റ് ചെയ്തത്, പക്ഷേ നിങ്ങൾ ഹിന്ദിയിൽ എക്സാം എഴുതാൻ സാധിക്കും. പക്ഷേ മലയാളത്തിൽ മലയാളം സബ്ജക്റ്റ് ഒഴിച്ചുള്ള ബാക്കി ഒരു സബ്ജക്റ്റുകളും നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാൻ സാധിക്കില്ല. ഇൻ കേസ് നിങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതിയാൽ ആ എക്സാം അവർ ക്യാൻസൽ ചെയ്യുകയും മാർക്ക് പബ്ലിഷ് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇതൊരു കോമൺ പ്രശ്നമാണ്, പല ആളുകൾക്കും കണ്ടുവരുന്നൊരു കാര്യമാണ്. എക്സാമിൻ്റെ വാല്യുവേഷൻ പലപ്പോഴും നടക്കുന്ന കേരളത്തിന് വെളിയിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ ഡൗട്ടുകളോ മറ്റ് ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീൻ ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുക. ആ ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ സ്വന്തമായിട്ട് ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിന് പോലും പലപ്പോഴും സഹായിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, എക്സാമിനേഷൻ സെൻറ്റർ. പല ആളുകളും വിചാരിച്ചിരിക്കുന്ന അവരെ അഡ്മിഷൻ എടുത്തിരിക്കുന്ന അതേ റീജിയണൽ സെൻറ്ററിന് കീഴിലെ അതേ സ്റ്റഡി സെൻറ്ററിൽ മാത്രമാണ് എക്സാം എഴുതാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകളും അതേ സെൻറ്റർ സെലക്ട് ചെയ്യും. പലപ്പോഴും അത് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഏകദേശം 3 മണിക്കൂറിനധികം കൂടുതൽ യാത്ര ചെയ്ത് പല ആളുകളും എക്സാം സെൻറ്ററിൽ എത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഏതൊരു എക്സാം സെൻറ്ററിലും നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് ഫില്ലപ്പ് ചെയ്യണമെന്ന് മാത്രം. മാത്രമല്ല, നിങ്ങൾ ഒരു തവണ എക്സാം ഫോം ഫില്ല് ചെയ്തൊരു സെൻറ്റർ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യില്ല എന്ന് യൂണിവേഴ്സിറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാം സെൻറ്റർ വിൽ ബി എൻ്റർടൈൻഡ് ഇൻ എനി കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നോർമലായിട്ടും നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട എക്സാമിനേഷൻ സെൻറ്റർ കറക്റ്റ് ആയിരിക്കാൻ മാക്സിമം തന്നെ ശ്രമിക്കുക. അത് ഒരു തവണ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്ന് കരുതുക.
മറ്റൊരു കാര്യമാണ് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യം അവർക്ക് അവരുടെ കോഴ്സുകൾ ഇതിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു വിദ്യാർത്ഥി MBA ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ജോയിൻ ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. 2022 ജൂലൈയിൽ ജോയിൻ ചെയ്തതാണ്. സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ജൂലൈ 2022 ജോയിൻ ചെയ്തു. 2023 ജനുവരി സെഷനിൽ റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് റീ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റഡ് ആണ്. പക്ഷേ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് വരുന്ന സമയത്ത് ആ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സുകൾ ഇവിടെ കാണുന്നില്ല. ഇത് പല ആളുകൾക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പല ആളുകളുടെയും കോഴ്സുകൾ കൃത്യമായിട്ട് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആകാത്ത ഒരു ഇഷ്യൂ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് തുടങ്ങി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഏകദേശം 2-3 ദിവസം മാത്രമാണ് ടൈം ആയിട്ടുള്ളത്. ഇനിയും ഈ എക്സാമിനേഷൻ ഫോമിലെ അപ്ഡേഷൻസ് ഒത്തിരിയൊക്കെ വരാനുണ്ട്. പല കോഴ്സുകളും അഡീഷൻ നടക്കാൻ ഒക്കെ തന്നെ ഇനിയും അവസരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കോഴ്സ് ഇതിൽ കാണുന്നില്ല എങ്കിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ദയവായിട്ട് കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അലമാരയിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ ഇഷ്യൂസ് ഉണ്ടായ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐഡിയിലേക്ക് ആസ് ഓഫ് നൗ നിങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് ഫയൽ ചെയ്യണമെന്നില്ല. കാരണം ഇത് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൽ അപ്ഡേഷൻ നടക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഇനിയും ഒത്തിരി വൈകിയാൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ആസ് ഓഫ് നൗ നമുക്ക് 1 മാസത്തിലധികം എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാൻ സമയമുണ്ട്. അപ്പം ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആസ് ഓഫ് നൗ നിങ്ങൾ നിങ്ങളുടെ എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാൻ തുടങ്ങുക. ഇതിന് ഡേറ്റ് ഉണ്ടോ എങ്കിലും ആദ്യത്തെ 20 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 20 മാക്സിമം ആദ്യത്തെ 20 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട സെൻറ്ററിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റി എന്ന് വരുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനുശേഷം മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്ന രീതി. എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾ ഒറ്റത്തവണയായിട്ട് തന്നെ എക്സാം ഫീസ് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പകുതി ചെയ്ത് വെച്ചതിന് ശേഷം കുറേ വെയിറ്റ് ചെയ്ത് പിന്നെ അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു എക്സാമിനേഷൻ ഫീസ് ഫെയിലിയർ ആകുന്നത് കണ്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഡെഡിക്കേറ്റഡ് ടീം എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായത്തിനും നമ്മുടെ ടീമിനോട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് ഒരു സർവീസ് ചാർജ് മാത്രം വരുന്നുണ്ട്. ആ സർവീസ് ചാർജ് നിങ്ങൾക്ക് കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നമ്മുടെ ടീം ഓഫീസ് വർക്കിംഗ് ടൈമിൽ കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്കിംഗിലാണ്. ഒരു മെസ്സേജ് വന്നാൽ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കംപ്ലീറ്റ് പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ടീമിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പിൽ കണക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യു 2023 ജൂൺ എക്സാം.